Hello, welcome back. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൈഡ് ഡിഷ് ആണ് ചെയ്യുന്നത്. ചപ്പാത്തി, ദോശ ഇതിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് ആണ്. നമ്മൾ ഇത് കപ്പക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയല്ല ഇത്. ഒരു കൊങ്ങിനി സ്റ്റൈൽ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഉണക്കമുളക് ആവശ്യമുണ്ട്. അപ്പോൾ 5-6 ഉണക്കമുളക് എടുത്തിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 5-10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോയോളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്തിട്ട് മാറ്റുക. ഇനി അരയ്ക്കാനുള്ള വേറൊരു സംഭവം കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു 2 പിടി തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 കൂടെ അരച്ചെടുക്കണം. ഇത് 2 അരച്ചിട്ട് മാറ്റി വയ്ക്കുക. തേങ്ങ ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ഉണക്കമുളക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ച കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കിഴങ്ങ് ഇതേ വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഉണക്കമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇത് ഉടച്ചെടുക്കണം. ശരിക്കും നമുക്ക് ഉറുകിയാണ് ഈ കറി ഇരിക്കുക. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് അത്ര നല്ല കിഴങ്ങല്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കിഴങ്ങാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. ഏകദേശം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. നീ കണ്ടില്ല, ഇതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം. ഇനി നമ്മളിതൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അത്ര തിക്കിയായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ടുണ്ടാവും. ഒരു കുറുമയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക, വറ്റിക്കരുത്. ഏകദേശം ഒന്ന് കുറുകി വരുന്നവരെ മാത്രം തിളപ്പിച്ചാൽ മതി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത് മാത്രമല്ല പ്രിപ്പറേഷൻ ടൈം വെറും 5 മിനിറ്റേ ഉള്ളൂ. നമുക്ക് മറ്റേത് കറി ഉണ്ടാക്കുന്നതിലും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നമ്മുടെ നാട്ടിൽ ട്രഡീഷണലി ചെയ്യുന്ന കപ്പ റെസിപ്പീസിനെയൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഫൈനലി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു നാടൻ രുചി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം ചൂടോടുകൂടി തന്നെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ മസാല, മല്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.